എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നവംബർ റേഷൻ വിതരണം നവംബർ 3 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. സാങ്കേതിക കാരണങ്ങളാൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടതുകൊണ്ട് നവംബർ 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം തുടരും. നവംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിലൂടെ അറിയിപ്പുകൾ ലഭിക്കാൻ വേണ്ടി താഴെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒക്ടോബർ മാസത്തെ പോലെ തന്നെയാണ് നവംബർ മാസത്തിലും റേഷൻ വിതരണം. വലിയ മാറ്റങ്ങളില്ല. മഞ്ഞ റേഷൻ കാർഡിൻ്റെ പതിവ് പോലെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണുള്ളത്. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. ഇതുകൂടാതെ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് 21 രൂപ നിരക്കിൽ പഞ്ചസാരയുണ്ട്. ഒക്ടോബർ മാസത്തിൽ പല സ്ഥലങ്ങളിലും പഞ്ചസാര ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ട്. ഇനി പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണെങ്കിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. അത് സൗജന്യമാണ്. കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട നൽകും. അതിന് 9 രൂപ വീതം പിങ്ക് റേഷൻ കാർഡുള്ളവർ നൽകണം. ഇനി നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഇതുകൂടാതെ 3 കിലോ അരി സ്പെഷ്യൽ ആയും കൊണ്ടും ലഭിക്കും. അതിന് 10 രൂപ 90 പൈസ നിരക്കിലും നൽകണം. വെള്ള റേഷൻ കാർഡിന് നവംബർ മാസത്തിലും 5 കിലോ അരിയാണ് അനുവദിച്ചിട്ടുള്ളത്. 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്ക് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയില്ല എന്നുള്ളതുണ്ട്. ഇതാണ് നവംബർ മാസത്തിൽ റേഷനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. വൈദ്യുതീകരിക്കാത്ത വീടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ കാലയളവിലേക്ക് മണ്ണെണ്ണയുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. വൈദ്യുതീകരിക്കാത്ത വീടുകളാണ് എങ്കിൽ എല്ലാ കാർഡിനും, വെള്ള റേഷൻ കാർഡായാലും നീല റേഷൻ കാർഡായാലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളായാലും 6 ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നവംബർ മാസത്തിൽ റേഷൻ വിഹിതമായിട്ടുള്ളത്. ഇതുകൂടാതെ നവംബർ മാസത്തിൽ റേഷൻ കടയിൽ തെളിമ ബോക്സുകൾ സ്ഥാപിക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് റേഷൻ കാർഡിലെ പേര്, അഡ്രസ്സ്, ഉടമസ്ഥനുമായുള്ള ബന്ധം ഇവയിൽ തിരുത്തലുകൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുകൂടാതെ റേഷൻ കടയെക്കുറിച്ചോ സെയിൽസ്മാൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചോ അതുപോലെ തന്നെ റേഷൻ സംവിധാനത്തെക്കുറിച്ചോ സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചോ പരാതികൾ ഉണ്ട് എങ്കിലും തെളിമ ബോക്സിലൂടെ എഴുതി നിക്ഷേപിക്കാവുന്നതാണ്. ഒക്ടോബർ 30-ാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഈ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഈ തെളിമ ബോക്സിലൂടെ അപേക്ഷകൾ നിക്ഷേപിക്കാവുന്നതുമാണ്. വീടിൻ്റെ വിസ്തീർണം മാറ്റൽ, വരുമാനം മാറ്റൽ, അതുപോലെ തന്നെ കാർ സംബന്ധിച്ച വിവരങ്ങൾ മാറ്റൽ ഇതൊന്നും സാധിക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഈ തെളിമ ബോക്സുകൾ റേഷൻ കാർഡിൽ സ്ഥാപിക്കുന്നത് നവംബർ 15-ാം തീയതി മുതലാണ്. ഡിസംബർ 15 വരെ തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഇതുവരെ ബൈ ബൈ.